അസുരലോകത്തിൽ. അസുരം എന്ന് പറഞ്ഞാൽ അസുവിൽ രമിക്കുന്നവരുടെ ലോകം. അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നും ഇന്ദ്രിയങ്ങൾ എന്നും ഒക്കെയാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളുടെ ഭോഗത്തിൽ രസിക്കുന്നവർ അസുരന്മാർ. അവർക്ക് പിന്നെ ആശ്രയവും അഭയവുമായിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളും ഒക്കെയാണ്. ഇന്ന് വ്യാപകമായിട്ട് അതാണ്, എങ്ങും അശാന്തിയാണ്. സകല സൗഭാഗ്യങ്ങളുണ്ട്, പക്ഷേ ശാന്തിയില്ല. കാരണം തടസ്സമായിരിക്കുന്നത് ഈ രാഗദ്വേഷ കാലുഷ്യം കൊണ്ട് തടിച്ചു വീർത്ത ചീർത്ത അഹന്തയാണ്. ഒരു ഭും ഇങ്ങനെ നടക്കും. അവർക്ക് ഇനി ആശ്വാസത്തിന് ആകെയുള്ള വഴി എന്താ? ഈ അഹന്തയെ മദ്യത്തിൽ മുക്കിക്കൊല്ലണം, മയക്കുമരുന്നിൽ മയക്കി കിടത്തണം. എന്തൊരു ദൗർഭാഗ്യം ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിത മാകൃത കസ്വസിദ്ധനം എന്ന് വീണ്ടും വീണ്ടും നമ്മെ പറഞ്ഞ് പഠിപ്പിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വൈരുദ്ധ്യാത്മക ഭാഷയാണ്. യു ക്യാൻ സീ ഫ്യൂ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് വൈ സ്ക്രിപ്ചേഴ്സ് യൂസ് കോൺട്രഡിക്ടറി ലാംഗ്വേജ്. ഇവിടെ നമ്മൾ വൈരുദ്ധ്യാത്മക ഭാഷ കാണുന്നു, വിരുദ്ധമായ പ്രയോഗങ്ങൾ. എന്തുകൊണ്ട് വിരുദ്ധമായ പ്രയോഗങ്ങൾ നടത്തുന്നു? ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്നാണെങ്കിൽ ദേ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദി അബ്സല്യൂട്ട്, നിരുപാധികമായ നിരപേക്ഷമായ സത്യത്തെ പ്രതിപാദിക്കുക എന്നുള്ളതാണ് ശാസ്ത്രധർമ്മം. That which is not come under the relative world. സോപാധികം സാപേക്ഷികമായ ലോകത്തിൽ വരുന്നതിനെ കുറിച്ചല്ല ഉപനിഷത്തിന് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? That which is not come under relative world. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വസ്തുവിൻ്റെയും ഒക്കെ പരിധിയിൽ വരുന്ന തുടക്കവും ഒടുക്കവും പരിണാമങ്ങളുമൊക്കെയുള്ള പദാർത്ഥത്തെക്കുറിച്ച് പറയാനല്ല ഉപനിഷത്ത് ലക്ഷ്യമിടുന്നത്. പിന്നെയോ, നിരുപാധികമായ നിരപേക്ഷമായ സത്യത്തെക്കുറിച്ച്, അബ്സല്യൂട്ട് ട്രൂത്ത്, that which is beyond time and space, absolute. ഇതിനെ കുറിച്ച് എങ്ങനെ പറയും? വിരുദ്ധ ഭാഷ ഉപയോഗിച്ചാൽ പറയാം. അങ്ങനെ വിരുദ്ധമായ ഭാഷ ഉപയോഗിച്ചാലുള്ള സൗകര്യം എന്താണ്? ഇതിനെ സംബന്ധിക്കുന്ന ചിന്തയിൽ, അന്വേഷണത്തിൽ മനസ്സ് നിശബ്ദമാവും. ആ നിശബ്ദമായ മനസ്സ് നിശ്ചയമായും തത്വചിന്തനത്തിന് യോഗ്യമാവും. നിരുപാധിക തത്വചിന്തനത്തിന്, അബ്സല്യൂട്ട് ട്രൂത്തിനെ കുറിച്ച് ആലോചിക്കാൻ സമർത്ഥമാവും. ഇതാണ് ആചാര്യന്മാരുടെ രീതി. ഇനി വാഗർത്ഥം നോക്കാം. രണ്ട് മന്ത്രങ്ങളിൽ ഈ കാഴ്ചയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. അനേജത് ഇളക്കമറ്റതാകുന്നു അത്, ഇളക്കമില്ലാത്തത്. ഏജൃ കമ്പനേ, കമ്പനം സ്പന്ദനം ഇളക്കം. നോ വൈബ്രേഷൻസ് ആർ ദേ. തത്വത്തിൽ, ശുദ്ധമായ തത്വത്തിൽ, അബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ, അതിൽ ചലനമേ ഇല്ല, അത് ചലിക്കുന്നില്ല. പിന്നെയോ, അത് ഏകമാണ്. അനേചത് ഏകം, അത് ഏകമാണ്, ഒന്നാണ്. മനസഃ ജവീയഃ, അതിന് മനസ്സിനേക്കാൾ വേഗതയുണ്ട്. എന്റെ മനസ്സിനെ കുറിച്ച് പറഞ്ഞത്, മനസ്സിന്റെ വേഗത അത്ഭുതാവഹമാണ്.
ഏറ്റവും വേഗമുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ലൈറ്റിനെ കുറിച്ചാണ് പറയുക. കാരണം എന്താണ്, ഒരു സെക്കൻഡ് കൊണ്ട് ലൈറ്റ് 300,000 kilometers സഞ്ചരിക്കും. 300,000 kilometers per second ഇതാണ് ലൈറ്റിന്റെ വേഗത. മൈൻഡ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ഇറ്റ്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പോയിട്ട് വരാം, റൈറ്റ്? അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുമ്പോ പ്രകാശത്തെക്കാൾ വേഗത കൂടിയെന്ന് പറഞ്ഞാൽ പോരാ, അതുകൊണ്ട് പറയണു മനസ്സിനേക്കാൾ വേഗത കൂടിയത്. മനസ്സഹ ജവീയ നൈനദേവ പൂർവം അർഷത് ആപ്നുവത് പൂർവം അർഷത് നേരത്തെ തന്നെ എത്തപ്പെട്ടിട്ടുള്ള, ഇറ്റ് ഇസ് ഓൾറെഡി റീച്ച്ഡ്. അതിനെ പ്രാപിക്കാൻ, സോറി, പൂർവം അർഷത് മുന്നിൽ പോകുന്ന, പൂർവം അർഷത് മുന്നിൽ പോകുന്ന അതിനെ ദേവന്മാർ പ്രാപിക്കുന്നില്ല. എന്റെ ഓട്ടമത്സരത്തിന്റെ കഥയോ എന്ന് ചോദിക്കുക. മുന്നിൽ പോകുന്ന അതിനെ ദേവന്മാർ പ്രാപിക്കുന്നില്ല. നൈന ന ഏനത് ദേവ ആപ്നുവത് പൂർവമർഷത് ഏനത് ദേവാഹ ന ആപ്നുവത് മുന്നിൽ പോകുന്ന ഇതിനെ ദേവന്മാർ പ്രാപിക്കുന്നില്ല. തത് ധാവത അന്യാൻ അത്യേതി. ധാവത അന്യാൻ, ഓടുന്ന എല്ലാറ്റിനെയും തത് ആത്മതത്വം അത്യേതി അതിക്രമിക്കുന്നു. എങ്ങനെ? തിഷ്ഠത്. തത് തിഷ്ഠതിയേവ, അതൊരിടത്ത് നിൽക്കുക മാത്രം ചെയ്യുന്നു. സ്റ്റിൽ ഇറ്റ് ഈസിലി ഓവർടേക്സ്, എല്ലാറ്റിനെയും ഓവർടേക്ക് ചെയ്യുന്നു. തിഷ്ഠത് അന്യാൻ ധാവത അത്യേതി. തസ്മിന്, അതിൽ ഇരുന്നു കൊണ്ടാണ് മാതരിശ്വ പ്രാണൻ, പ്രാണശക്തി ആപഹ കർമ്മപ്രവാഹത്തെ, പ്രാണികർമ്മങ്ങളെ ദധാതി കൽപ്പിച്ചു നൽകുന്നത്. തസ്മിന് മാതരിശ്വ, തസ്മിന്നാപോ മാതരിശ്വ ദധാതി. മാതരിശ്വ തസ്മിന് സ്ഥിതേ സതി ആപഹ ദധാതി. ഇനി വാഗർത്ഥം മാത്രം പറയാം, അതിളകുന്നില്ല, അതേകമാണ്. ദേവന്മാർ മുന്നിൽ പോകുന്ന അതിനെ ദേവന്മാർക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. ഓടുന്ന എല്ലാറ്റിനെയും അത് നിന്നുകൊണ്ട് അതിക്രമിക്കുന്നു. ഇതിലിരുന്നു കൊണ്ടാണ് പ്രാണൻ പ്രാണികർമ്മങ്ങളെ വിധിച്ചു നൽകുന്നത്. മന്ത്രം ഓവർ. ഇനി ഇതെങ്ങനെ ധ്യാനിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ലളിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. വൈദ്യുതിയെക്കുറിച്ചുള്ള പ്രയോഗം. വൈദ്യുതി കറങ്ങുന്നു, കറങ്ങുന്നില്ല. ഇലക്ട്രിസിറ്റി കറങ്ങുന്നു, റൊട്ടേറ്റ്സ് ബട്ട് നോട്ട് റൊട്ടേറ്റ്, കറങ്ങുന്നില്ല. വൈദ്യുതി കത്തുന്നു അഥവാ പ്രകാശിക്കുന്നു, പക്ഷെ പ്രകാശിക്കുന്നില്ല. വൈദ്യുതി തണുപ്പിക്കുന്നു, പക്ഷെ തണുപ്പിക്കുന്നില്ല. ഈ പ്രയോഗം ശരിയല്ലേ? വൈദ്യുതി ഒരു ഉപകരണത്തിലൂടെ, ഒരു ഇൻസ്ട്രുമെന്റിലൂടെ എക്സ്പ്രസ്ഡ് ആവുമ്പോൾ, പ്രകടമാവുമ്പോൾ അത് പല വേലയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്, അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ഈ പറഞ്ഞതൊക്കെ നെഗേറ്റ് ചെയ്യപ്പെടുന്നു. ശരിയല്ലേ?
മനസ്സിലായോ? എന്താണ് വൈദ്യുതി എന്ന് ചോദിച്ചാൽ ഫാനിലൂടെ കറങ്ങുന്നതാണ് ഇലക്ട്രിസിറ്റി, ബൾബിലൂടെ പ്രകാശിക്കുന്നതാണ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. പക്ഷേ അത് ശരിയാണോ? കണ്ടോ, വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ സാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ സാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല. ഇലക്ട്രിസിറ്റിയുടെ സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി ഒരു ഇലക്ട്രിസിറ്റി യോഗ ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിസിറ്റി യോഗ? അതിന് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യണം, എന്നിട്ട് ബൾബ് ഹോൾഡറിൽ നിന്ന് എടുത്ത് മാറ്റണം, എന്നിട്ട് നാല് വിരലുകൾ ഇങ്ങനെ മടക്കി പിടിച്ച ശേഷം ഒരു വിരൽ മാത്രം ഉയർത്തിപ്പിടിക്കണം, എന്നിട്ടോ ഈ ഹോൾഡറിലേക്ക് ഈ വിരൽ നോക്കണം. വാട്ട് യു അണ്ടർസ്റ്റുഡ്? പറയാൻ ആളുണ്ടാവുമെന്ന് ഉറപ്പില്ല കേട്ടോ. യെസ്, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇലക്ട്രിസിറ്റി. Can you explain what you experienced? Sorry sir, it can't be explained. Got it? നമ്മള് ഓരോ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് എത്തിയ വേഗതയെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? ഞാൻ വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 80 കിലോമീറ്റർ വേഗതയിലാണ് വന്നത്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാവാത്തവർ മൂക്കത്ത് കൈവയ്ക്കും. എന്താ കാരണം? ഇങ്ങനെ എത്ര അനങ്ങി നടന്നാലും മണിക്കൂറിലൊരു 1/2 കിലോമീറ്റർ ഇങ്ങനെ നടക്കും തോന്നണില്ല. എന്നിട്ട് ആള് പറയാണ് 80 കിലോമീറ്റർ വേഗതയിലാണ് വന്നത്. മനസ്സിലാവണില്ലേ? എന്താ സാരം? പറഞ്ഞത് നുണയാണോ? അല്ല, ഹി വാസ് ജസ്റ്റ് സിറ്റിംഗ് ഇൻ എ കാർ. മനസ്സിലായില്ലേ? ഓടുന്ന ഒരു കാറിൽ അങ്ങേര് ഇരിക്കുകയായിരുന്നു. ആ കാർ എത്ര വേഗതയിലാണ് ഓടിയത്? 80 കിലോമീറ്റേഴ്സ് പെർ അവർ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാർ ഓടി. എന്നിട്ട് നിങ്ങൾ എന്താ അവകാശപ്പെടുന്നു? ഞാൻ 80 കിലോമീറ്റർ വേഗതയിൽ വന്നു. പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഇവിടെ വൈരുദ്ധ്യ പ്രയോഗങ്ങളിലൂടെ സോപാധിക നിരുപാധിക തലങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്താ സോപാധിക എന്ന് പറഞ്ഞാൽ? ത്രൂ ദി ഇൻസ്ട്രുമെന്റ്സ്. നിരുപാധിക എന്ന് പറഞ്ഞാലോ? ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്. ഉപാധികളിലൂടെ ഉപകരണങ്ങളിലൂടെ പ്രകടിതമാകുമ്പോൾ സോപാധികം. സ്വരൂപത്തിൽ നിരുപാധികം. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇനി അത് ഇളകുന്നില്ല എന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ആത്മാവിന് ഇളകാൻ സ്ഥലമേ ഇല്ല. കേട്ടില്ലേ? അതിൻ്റെ ട്രൂ സെൻസിൽ അത് ഭാവനയിൽ കാണാൻ പ്രയാസ. കാരണം മനസ്സിന് ചിന്തിക്കണമെങ്കിൽ ടൈമും സ്പേസും വേണം. ഇതിൽ ടൈമും സ്പേസും ഇല്ലാത്തതുകൊണ്ട് അതിന് ചലിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ധ്യാനിച്ചോളൂ. അനേജത്, അതേകമാണ്. അതേകമാണ് എന്നുള്ളത് രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, അങ്ങനെ ഒന്നേ ഉള്ളൂ. രണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ആത്മാവ് ഒന്നേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ രണ്ടർത്ഥത്തിലും ഒന്ന് എന്ന പ്രയോഗത്തെ മനസ്സിലാക്കണം. പക്ഷേ ഇതിൽ രണ്ടാമത് പറഞ്ഞ അർത്ഥം അടുത്ത വരിയിൽ യോജിക്കില്ല. എന്താ കാരണം? അത് മാത്രമേ ഉള്ളൂ എങ്കിൽ നൈന ദേവ ആപ്നുവത് പൂർവമർഷത് എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം ദേവന്മാർ വേറെ ഇല്ലേ? ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ വീണ്ടും അത് സൃഷ്ടിയുടെ തലത്തിലാണ്, മായയുടെ തലത്തിലാണ്, ഇലൂഷന്റെ തലത്തിലാണ്,
എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാനുണ്ട് സ്വപ്നത്തിൽ, ഞാനേ ഉള്ളൂ സ്വപ്നത്തിൽ. പക്ഷെ സ്വപ്നത്തിൽ വേറെ ആളുകൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു വസ്തുത മനസ്സിലായില്ലേ? ഇതുപോലെ എൻ്റെ തന്നെ വിസ്താരമാണ് ഈ ലോകം. അത് മനസ്സിലാവാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം. ദിവധാതുവിനെ പ്രകാശിപ്പിക്കുക എന്നാണ് അർത്ഥമേ. അതുകൊണ്ട് ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ പറ്റുമോ? ഇല്ല. ഉപനിഷത്തിലൊക്കെ ചില കഥകളുടെ സഹായത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കം എന്താണ്? കണ്ണ് എല്ലാറ്റിനെയും കാണുന്നു. കണ്ണിന് കാണാനുള്ള സാമർഥ്യം ലഭിച്ചത് ആ ചൈതന്യത്തിന്റെ സഹായത്താലാണ്. പക്ഷെ കണ്ണിന് അതിനെ കാണാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത് കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണ് അതിനും കൂടി പൊരുളായിരിക്കുന്ന ശുദ്ധ ചൈതന്യമാണ്. ഇത് എല്ലാ ഇന്ദ്രിയങ്ങളെ ചുറ്റിപ്പറ്റിയും ഇതുപോലെ ചിന്തിച്ച് ധ്യാനിക്കൂ, ചെയ്യൂ. നൈനദേവ ആപ്നുവത്, ദേവന്മാരതിനെ പ്രാപിക്കുന്നില്ല. ഇനി കണ്ണ് അകലെയുള്ള ഒരു സാധനത്തെ കാണുമ്പോൾ ആ സാധനത്തിൻ്റെ കാരണമായി, സ്റ്റഫായി, ആധാരമായി ഇരിക്കുന്നത് ഇതേ ആത്മതത്വമാണ്. അതുകൊണ്ട് കണ്ണിനേക്കാൾ മുമ്പേ അതവിടെ എത്തിയില്ലേ? മനസ്സിലാവണില്ലേ? അതുകൊണ്ടത് പൂർവം അർഷത്, നേരത്തെ പോയതാ. ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സര കഥ പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു കഥ, കഥയുടെ വ്യാഖ്യാനമല്ല, കഥയ്ക്ക് തന്നെ പല ട്വിസ്റ്റും വരുത്തിയിട്ടുണ്ട്. അതിലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. മുയലിന് അതിൻ്റെ ദൗർബല്യം മനസ്സിലായി. അടുത്ത പ്രാവശ്യം ഉറങ്ങില്ല എന്ന് തീരുമാനമെടുത്തു. വീണ്ടും ആമയെ പോയി ക്ഷണിച്ചു മത്സരത്തിന്. ആമ തയ്യാറായി. ബട്ട് ഹീ ഡിഡ് സം ഹോം വർക്ക്. മുയൽ ഓടിത്തുടങ്ങി, ആമയും ഓടിത്തുടങ്ങി. മുയൽ വളരെ ദൂരെ ഓടിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് വിറകിൽ ആമ. ഹൃദയസ്തംഭനം വന്നില്ല എന്നേ ഉള്ളൂ. പൂർവാധികം ശക്തിയോടെ വീണ്ടും മുയൽ ഓടി. വളരെ ദൂരെ ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് വിറകിൽ ആമ. നന്നായി പരിഭ്രമിച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായപ്പോൾ മുയലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നിൽ ആമ. അത് ആമ താനേ? ആമ 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 തന്നെയാണ്. ഈ മത്സരത്തിലും പറയാതെ അറിയാമല്ലോ, മുയൽ തോറ്റു, ആമ ജയിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആമയുടെ ആത്മകഥയിൽ മുയലിനെ തോൽപ്പിച്ച വിധം ആമ എഴുതിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും തെറ്റുകൾ തിരുത്തുന്നത് പോലെയും അല്ലേ, പലരും പലതും അവസാന കാലത്ത് വിളിച്ചു പറയുന്നത് പോലെയൊക്കെ ആമ ആത്മകഥയിൽ എഴുതി. അന്ന് മത്സരത്തിൽ എൻ്റെ കുടുംബക്കാർ 4-5 പേര് പങ്കെടുത്തിരുന്നു. എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കേ. ഫിനിഷിംഗ് പോയിന്റിൽ തൊട്ടു മുന്നിൽ ലാസ്റ്റ് ആമ തലപൊന്തിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, തദ് ദേവാഹ നൈനത് പൂർവം അർഷത്. മുയലിനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? ഇതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും എത്തില്ല എന്ന് പറയാം, ഓടിയെത്തില്ല. നൈനദേവ ആപ്നുവത് പൂർവമർഷത് തദ്ധാവതാഹാണ്യാൻ അത്യേതി.
കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള പ്രയോഗമാണ് ധാവതഹ എന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ച് ഉള്ള പ്രയോഗമാണ് ദേവാൻ. ധാവതഹ, കർമ്മേന്ദ്രിയങ്ങൾ അതിനെ പ്രാപിക്കുന്നില്ല. വീണ്ടും ഇതേ ദൃഷ്ടാന്തം ആലോചിച്ചോളൂ. കയ്യും കാലും ഒക്കെ ചലിച്ചെത്തുമ്പോഴേക്ക് അത് ഓൾറെഡി ദേർ. ഈശാവാസ്യമിതം സർവം, വേറൊന്നുമില്ല, ഇതന്നെയുള്ളൂ. അതുകൊണ്ട് കയ്യും കാലും കൊണ്ട് വലിയ പരാക്രമങ്ങളൊന്നും കാണിക്കാതെ എല്ലാറ്റിനെയും ആരാധിക്കൂ, കർമ്മം കൊണ്ട് അർച്ചിക്കൂ, സേവിക്കൂ, സ്നേഹിക്കൂ, സാമ്യ ബുദ്ധിയെ പുലർത്തൂ, കർത്തൃത്വ ഭോക്തൃത്വത്തെ വെടിയൂ, സന്തോഷിക്കൂ. പാഠം മനസ്സിലായോ? തദ്ധാവതഹ അന്യാൻ അത്യേതി തിഷ്ഠത്, തിഷ്ഠത് ഇരുന്നു നിന്നുകൊണ്ട് തന്നെ ധാവതഹ അന്യാൻ അത്യേതി എല്ലാറ്റിനെയും ജയിക്കുന്നു.